നമസ്കാരം. കഴിഞ്ഞ ദിവസം മറുനാടൻ അടക്കമുള്ള ചില മാധ്യമങ്ങളിൽ മാത്രം ഒരു വാർത്ത വന്നിരുന്നു, കേരളത്തിൽ ഏറെ ചർച്ചയാവേണ്ട ഒരു വാർത്ത. എന്തുകൊണ്ടോ അത് വേണ്ട പോലെ ചർച്ചയായില്ല. കോഴിക്കോട് കട്ടിപ്പാറയിൽ ഒരു കായികാധ്യാപകൻ പോക്സോ കേസിൽ അറസ്റ്റിലായ വാർത്തയാണ്. നിരവധി വിദ്യാർത്ഥിനികളെ അദ്ദേഹം ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്നും നിരവധി പെൺകുട്ടികളെ കൊണ്ട് ശരീരം മസാജ് ചെയ്യിപ്പിച്ചുവെന്നും അതിൽ ചില വിദ്യാർത്ഥിനികളെ കൂടെ കിടത്താൻ നിർബന്ധിച്ചു എന്നും ഒക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. ഒരു വളരെ അകലെ, അതായത് താമസിപ്പിക്കാൻ വീടെടുത്തു നിന്ന് മാറ്റി 30 കിലോമീറ്ററോളം അപ്പുറെ ഈ പറയുന്ന മിനീഷ് എന്ന് പറയുന്ന അധ്യാപകന്റെ വളരെ അടുപ്പം പുലർത്തുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ നിരവധി തവണ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു, ക്രൂരമായി ആക്രമിക്കപ്പെട്ടു, ക്രൂരമായി വാക്കുകൾ കൊണ്ട് പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വന്നു. ഞാൻ ആ വാർത്തകളുമായി ബന്ധപ്പെട്ട എന്നെ ഭയപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന ചില ശബ്ദരേഖകൾ എനിക്ക് കിട്ടുകയുണ്ടായി. ഞാനിത് പുറത്തുവിടുന്നത് വളരെ ശ്രദ്ധിച്ചാണ്, ഇതിലെ പേരുകളെല്ലാം നീക്കം ചെയ്ത്, കാരണം ഇതിൽ ഇരയായിരിക്കുന്ന പെൺകുട്ടികൾ തിരിച്ചറിയപ്പെടാൻ പാടില്ല. ഇത് പുറത്തുവിടുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പലപ്പോഴും ഈ പീഡന കേസിലെ ഇരകൾക്ക്, അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്ന ഈ പെൺകുട്ടികളുടെ ധീരത അഭിനന്ദിക്കേണ്ടതാണ്. അതെല്ലാവർക്കും മാതൃകയാണ്. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാൽ അതിനെ മറികടക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഈ ഒരു ഓഡിയോ ശബ്ദത്തിൽ വളരെ താഴ്ന്ന് കരഞ്ഞ് നിലവിളിച്ച് പീഡനം നടത്തിയ മഹാവൃത്തികെട്ടവനും അയാളുടെ ഭാര്യയും, അവർ നിരപരാധിയാണ്, അധ്യാപികയാണ്, അവരിപ്പോഴും അയാളെ വിശ്വസിക്കുന്നു എന്നത് തന്നെ അവിശ്വസനീയമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഇവരും തമ്മിലുള്ള ആ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നിയമപോരാട്ടം മുൻപോട്ട് പോകാനുള്ള ആ പെൺകുട്ടിയുടെ ധീരതയെ ഞാൻ അഭിനന്ദിക്കുന്നു. 2, ഇയാളുടെ ഒരു പീഡകന്റെ സ്വഭാവം അവരെങ്ങനെ മാറുന്നു എന്നതിന് തെളിവാണ് ഞാൻ ആദ്യം പുറത്തുവിടുന്നത്. 2 സംഭാഷണങ്ങൾ, അതിൽ പകുതിയും തെറിയാണ്, പച്ച തെറി. അതായത് പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഭയപ്പെടുന്ന തെറി. ഓർക്കണം, എങ്ങനെയാണ് ഈ പെൺകുട്ടികൾ ഭയപ്പെടുത്തി കീഴടക്കിയിരുന്നത് എന്നതിന് തെളിവാണിത്. അതായത് നിസാരമായ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഇയാൾ പറയുന്ന കാര്യം ചെയ്യാത്തതിനെ പച്ചത്തെറി. ഒരിക്കലും പെൺകുട്ടികളോടല്ല, ആൺകുട്ടികളോട് പോലും സംസാരിക്കാൻ പാടില്ലാത്ത, സുഹൃത്തുക്കളോട് പോലും സംസാരിക്കാൻ പാടില്ലാത്ത പച്ച വൃത്തികേടുകൾ, ഞാനതെല്ലാം നീക്കം ചെയ്തു. ആ വൃത്തികേടുകളോടുകൂടി പൊട്ടിത്തെറിച്ച് ഭയപ്പെടുത്തി ഈ പെൺകുട്ടികളെ എങ്ങനെയാണ് അയാൾ വശത്താക്കിയത്? പലരും കാര്യം എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല, എന്തുകൊണ്ട് വൈകി എന്നൊക്കെ ചോദിക്കുന്നതിനുള്ള കാരണം പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ 2 ശബ്ദരേഖ, ആദ്യത്തെ 2 ശബ്ദരേഖ, വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഈ പെൺകുട്ടികളോട് ഇയാൾ സംസാരിക്കുന്നതാണെങ്കിൽ 3-ാമത്തെ ശബ്ദരേഖ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ അയാളുടെ തനി സ്വഭാവം മാറ്റിവെക്കുകയാണ്. പീഡന കേസിൽ പ്രതിയാകുന്നു, പോലീസ് വന്നപ്പോൾ അയാൾ എത്ര തന്ത്രപൂർവമായാണ് ഈ പെൺകുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ്. നിരവധി ഇയാളുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നു. എന്തായാലും ഈ ശബ്ദരേഖകൾ കേൾക്കുക. ഹലോ, ഹലോ, ഹലോ സാർ, നിങ്ങള് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്. പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക്? കണ്ട ശ്രീകളും പറയുന്നത് കേൾക്കാനല്ല നിങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായി നിങ്ങക്ക്? നിങ്ങളോട് പറഞ്ഞായിരുന്നോ ഞാൻ പറഞ്ഞു 12 മണിക്കാ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നോ? എന്നിട്ട് ഞങ്ങള് വരുമ്പോ പറഞ്ഞു അതിപ്പോ കഴിയുന്നു പറഞ്ഞിട്ട്. ഇത് എന്ത് കാണിച്ചാലും നിങ്ങൾ എന്റെ അനുവാദത്തോടെയാണോ ഞാൻ പറഞ്ഞ കാര്യത്തെ ധിക്കരിച്ചത്? ചോദിച്ച കേട്ടോ, ഈ ഒരു അവിടെ ഒരു 8 വർഷമായ പല അല്ലേ, ഏ 8 വർഷമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണല്ലോ അല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റാരും പറയുന്നല്ല. ഞാൻ പറഞ്ഞത് കേട്ടാ മതി. നീ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കേൾക്കാനോ പള്ള എവിടെ പോയത് ആണോ? നിങ്ങളോട് ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു, ചേച്ചിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചായിരുന്നോ ഭക്ഷണം കഴിച്ചതിന് ശേഷം 12 മണിയാകുമ്പോഴത്തേക്ക് പോകത്തോളൂ ഞാൻ പറയിപ്പിച്ചായിരുന്നു നിങ്ങളോട്. എന്നിട്ട് അപ്പളെ പെട്ടെന്ന് ഇറക്കിക്കോണം അവിടുന്ന്. അവൾ ഉണ്ടാവരുത് ഇനി അവിടെ. സാറു അവിടെ സർവ സാധനം എടുത്ത പിടിച്ച് ഇറക്കിക്കോണം അവിടുന്ന്. ശ്രീ ആണോ അവിടുത്തെ കാര്യം തീരുമാനിക്കണേ? വേണ്ട, ഇവിടെ ഇവിടെ ഞാൻ പറയും. ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാൻ പറ്റുന്നവർ നിന്നേച്ചാ മതി. എന്റെ മുകളിൽ തീരുമാനം വെക്കുന്ന അതിനകത്തുണ്ടെങ്കിൽ അവർക്ക് പോവാം. വിളിച്ചു നിർത്തിട്ട് എല്ലാവരുടെയും കേൾക്കാൻ ഫോൺ കൊടുക്കണം. അവിടുന്ന് നിങ്ങളിപ്പോ എവിടെയുള്ളേ? അവിടെ എന്നാ പരിപാടി നിങ്ങക്ക്? നിങ്ങക്ക് അവിടെ എന്നാ പരിപാടി? പറഞ്ഞില്ല ഞങ്ങളോട് ഫോണെ പൊക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി വീട്ടിലോട്ട്. എങ്ങോട്ട് പോണേ പൊക്കോന്ന്? നിങ്ങൾ എന്നെ മക്കളെ അങ്ങാടി നിക്കണെന്നാ ചോദിച്ചത്? ചേച്ചി അങ്ങനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പോകണ്ട പൊക്കോന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തി അങ്ങനെ പോയി ചേച്ചി റൂമിലോട്ട്. നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ മറുപടി നിങ്ങൾ എന്നാ അങ്ങാടി നിക്കുന്നത്?
പിന്നെ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവുക, റൂമിലോട്ട് പോവുക. ഹലോ സർ, യൂണിവേഴ്സിറ്റി ഇറങ്ങുന്ന അടുത്തല്ല അവിടുന്ന് പിന്നെ ഓട്ടോയ്ക്ക് വരണം പറഞ്ഞേ. യൂണിവേഴ്സിറ്റി ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോയ്ക്ക്, അതിനോട് ഞാൻ ചോദിച്ചാരോട് ഇറങ്ങാൻ തന്നെയാണോ? അവിടുന്ന് ഓട്ടോയ്ക്ക് ഞങ്ങൾ പോന്നെ. അടുത്ത് എന്നെ വിളിച്ചിട്ട് ഇനി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇയാളെ തേടി പോലീസ് വന്നപ്പോൾ ഇയാൾ ഇതിലൊരു പെൺകുട്ടിയുടെ കാലിൽ പിടിക്കുന്ന ഓഡിയോയാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് സമ്മർദ്ദങ്ങളെ അതിജീവിക്കേണ്ടത് എന്നതിന് തെളിവാണ്. ഹലോ മോളെ, സാറാടാ, മോന്റെ കാലിൽ പിടിക്കോ, സാറിന് രക്ഷിക്കാൻ പറ്റുമോ? പോലീസ് ഇവിടെ എത്തിയ മോനെ, എന്താ സാറ് ചെയ്തു തരണ്ടേ? എന്ത് ചെയ്തു തരാൻ സാറ് തയ്യാറാ? കിഞ്ചോ സാറ്, എന്റെ മക്കൾക്ക് വേണ്ടിട്ട് പറ്റുമോ മോനെ? കിഞ്ചോ മോനോട്, കിഞ്ചോ മറ്റുള്ളവർ പ്രേരിപ്പിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയാപ്പെടാ മോനെ. സാറിനെ ഒന്ന് രക്ഷിക്കാവോ, ചെയ്യാവോ? സാറിന്റെ മക്കൾക്ക് വേണ്ടി സാർ എന്നേക്ക് മാറ്റി സ്പോർട്സ് നിർത്തിക്കോളാം. സ്പോർട്സ് എന്നേക്ക് മാറ്റി സാർ നിർത്തിക്കോളാം. എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാനൊന്നും ഞാനല്ലാതെ വേറെ ആൾക്കാർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. മോനെ, സാറിനോട് ഇച്ചിരി ഞാൻ പറഞ്ഞല്ലോ, സാർ എന്നേക്ക് മാറ്റി സ്പോർട്സ് നിർത്തിക്കോളാം. ഒരാളെ എനിക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല സാറ്, നിനക്ക് തരുന്ന വാക്കാ പറ്റുമോ? ചെയ്യാവോ മോനെ? എനിക്കറിയത്തില്ല, എനിക്കറിയില്ല. സാറിനോട് ഒന്ന് മാപ്പ് തേടാ. സാറിന്റെ മക്കളെ ഓർത്തിട്ട് മോനെ, ഈ വീട്ടിൽ ഒരു നേരം സാർ കൊണ്ടേ സ്നേഹിച്ച് ചോറ് തന്നതല്ലേ? ഒന്നും മനസ്സിലാക്കട സാറിനെ, കൊച്ചിനെ സാർ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ അല്ലേ? എന്തെങ്കിലും ശാരീരികമായിട്ടും മോനെ ഉപദ്രവിച്ചിട്ടുണ്ടോ സാർ? സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചു നല്ലത് എന്തെങ്കിലും സാർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? നാളെ സംസാരിക്കാം, എനിക്ക് സമയം ഇപ്പം 12. മോനെ, പോലീസ് വന്നടാ ഇവിടെ വീട്ടില്. മീൻസ് ഞാനൊന്നും ഇതാക്കിയിട്ടില്ല, എനിക്കറിയില്ല. വേറെ ആൾക്കാരും ഉണ്ടല്ലോ, എനിക്കറിയില്ല. മാത്രമേ സാറിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. സാർ അപേക്ഷിക്കുക, സാറിന്റെ മക്കൾക്ക് വേണ്ടിട്ട് പറഞ്ഞല്ലോ. ഇനി ഒരിക്കലും സാറ് സ്പോർട്സ് പോലും ചെയ്യിപ്പിക്കാൻ നിൽക്കുന്നില്ല. എന്നേക്ക് മാറ്റം മാറിക്കോളൂ അതിനകത്തുനിന്ന്. മോന് തരുന്ന വാക്കായത്, ഒരു ഗുരുനാഥൻ ഒരു മോളുടെ കാൽച്ചുവട്ടിൽ വീണ് അപേക്ഷിക്കുക. കഴിയുമെങ്കിൽ സാറിന്റെ സാറിന്റെ കുടുംബത്തെ ഒന്ന് സംരക്ഷിക്കുക, അപേക്ഷിക്കുക സാറ്. മോനെപ്പോലെ ഒരു പെണ്ണ് ഇവിടെ ഇല്ലടാ, മക്കളില്ലേ? സാറ് പറഞ്ഞല്ലോ, കൊച്ചിന് എന്ത് നഷ്ടമാ, സാറ് ചെയ്തു തരാം. മോന്റെ സ്പോർട്സ് സാറ് എന്നേക്ക് മാറ്റി സാറ് നിർത്തിക്കോളാം. നാളെ സംസാരിക്കാം, എനിക്ക് സമയം ഇത്ര. നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടടി ഞങ്ങള്? സാറ് നിന്നെ എന്ത് ചെയ്തിട്ടാ മോളെ? ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും? ഞങ്ങളങ്ങനെയായിരുന്നു മോളെ കണ്ടത്. ചേച്ചി, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ മാത്രമൊന്നും അല്ല. എന്തു തന്നെയായിരുന്നാലും ഒരു നിമിഷം നിനക്ക് വിദ്യ പറഞ്ഞു തന്ന ഒരു സാറല്ലേ. സാറ് അത്രമാത്രം അപരാധമൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ ഈ വീട്ടിൽ വരുമ്പോ പോലും ഈ വീട്ടില് ഞങ്ങൾ നിങ്ങളെ എങ്ങനെയാ കണ്ടു പറഞ്ഞു വിട്ടിരുന്നത്? മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്, അതറിയില്ലേ? അല്ല സാറ് ഒന്നും തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് സാറിന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചേ. സാറൊന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ല പറയാൻ പറ്റുന്നു. എന്നെ അങ്ങനെ വിളിക്കണ്ട, എന്നോട് പറഞ്ഞാ മതി. കൊച്ചിനെ കെട്ടിപ്പിടിച്ചു സാറ് കെട്ടിപ്പിടിച്ചു കിടന്നു എന്നുള്ള സത്യ. അല്ലാതെ എന്തെങ്കിലും മോനോട് തോന്നിയാസം ചെയ്തിട്ടുണ്ടോ സാറ്? ഉണ്ടോ? സത്യം പറ മോനെ, കെട്ടിപ്പിടിച്ചു കിടന്നു എന്നുള്ള സത്യ. ഒരു അധ്യാപകൻ കാണിക്കേണ്ട സംഭവമാണോ അങ്ങനെ? മോനെ, ഹലോ. അങ്ങനെ ഒരു അധ്യാപകൻ കാണിക്കേണ്ടയാണോ മോളെ? മോളെ, സാറ് ഞാൻ രണ്ടാ കാര്യം പറയാം. ചേച്ചി ഒരു ടീച്ചറാ, സ്കൂളിൽ പഠിപ്പിക്കുന്ന പിള്ളേരെ ഇച്ചിരി മോശമുള്ള പിള്ളേരെ നന്നായിട്ട് ചെയ്യുമ്പോ ചേർത്ത് പിടിക്കാറുണ്ട്. പിന്നെ അതിൽ മറ്റൊരു കണ്ണാണെങ്കിൽ ഒരു കാരണവശാലും അത് അവിടെ കൊണ്ട് നിൽക്കില്ല, മനസ്സിലായോ? എനിക്ക് അതുകൊണ്ട് അസാറിനെ വിശ്വാസം. കാരണം ഞാൻ മക്കളെ ഇഷ്ടം 10-ഉം 10-ഉം ഒക്കെ പഠിക്കുന്ന വലിയ മക്കളുണ്ട്,
അവരുടെ ഒന്നും, അതായത് ഒരു ചീത്ത സ്വഭാവമൊക്കെ കാണിച്ചിട്ട് നല്ലൊരു വ്യത്യാസം അവരിൽ കാണിക്കുമ്പം അത് അവരെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ. മറ്റർത്ഥമല്ല കാണുന്നത്, അവരുടെ ഭാവി മുഴുവൻ കണ്ടിട്ട് ആ മക്കളെ ചേർത്ത് പിടിക്കുന്നത്. അത് അത്രയും കാണണമെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന മക്കളെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് കാണാനുള്ള മനസ്സ് വേണം. അങ്ങനെ എല്ലാ അധ്യാപകർക്കും ഒന്നും പറ്റില്ല. അത് അത് ആ സമയത്ത് ഞാൻ ഓക്കെ സമ്മതിച്ചു. അത് ആ സമയത്ത് ഇത് ഈ രാത്രിയിലാണോ ഇങ്ങനെ ഇതാക്കുന്നത്? ഞാൻ അത് പോട്ടെ, അല്ല ഞങ്ങൾ എന്താ പരിഹാരം ചെയ്തു തരണ്ടെ നിനക്ക് പറ. എനിക്ക് ഞാനിപ്പോ ഞാൻ ഇതിനകത്ത് പിന്മാറിയാലും എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഞാൻ മാറി നിന്നാലും കൊറേ പേരിന് വേറെ നിപ്പുണ്ട്, കൊറേ കുട്ടികള്. വേറെ എവിടെയുള്ള ഏത് കുട്ടികള്? അതിപ്പോ എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അവരെന്നെ വിശ്വസിച്ചാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇത് രാത്രിയിലാണ് ഇങ്ങനൊരു വിവരം അറിയുന്നത്. എന്ത് ചെയ്യും ഞങ്ങള്? ഒരു സ്വന്തം കുഞ്ഞിനെ പോലെ കണ്ട് അങ്ങനെയൊന്നും കെട്ടിപ്പിടിച്ചു എന്നുള്ളത് അത്ര വലിയ തെറ്റാണെങ്കിൽ ആ തന്നെ അനുഗ്രഹം മുഴുവൻ ഞങ്ങൾ തിരിച്ചെടുത്തോളാം. അങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ആ ഒരായുസ് മുഴുവൻ നല്ലത് വരണമെന്ന് മനസ്സിലെ വിചാരിച്ചിട്ടാണ് മക്കളെ കെട്ടിപ്പിടിക്കുന്നത്. അതറിയാവോ, അല്ലാത്തൊരർത്ഥമാണെങ്കിൽ മോളെ അത് അവിടെ കൊണ്ട് നിൽക്കില്ല. ഒരാണും അങ്ങനെ നിർത്തില്ലാതെ. അങ്ങനെ ഒരു കാര്യം ഇഷ്ടമല്ല എന്നറിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒഴിവാക്കി വിടാൻ പറ്റത്തില്ലേ? എങ്ങനെയാ മോള് ഉദ്ദേശിക്കുന്ന മനസ്സിലായില്ല. ഞാൻ എത്ര വട്ടം അവരോട് പറഞ്ഞറിയും, ഞാൻ അപ്പുറത്ത് പോകും, അപ്പുറത്ത് പോക്കോ, അപ്പുറത്ത് പോക്കോ, എത്ര വട്ടം ഞാൻ പറഞ്ഞതറിയോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ വെക്കുവോ, കാരണം എനിക്ക് സമയം ഇത്രേ. എനിക്ക് ഞങ്ങൾ എന്താ ഇനി ഇതിനു വേണ്ടി ചെയ്തു തരേണ്ടത്? അതെന്തായാലും ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇത്രയും കാലം കഴിഞ്ഞപ്പോഴാണോ കൊച്ചി ഓർത്തത്? എനിക്ക് എന്റേതായ ഒരു മാനസിക നില കൊറേ ഇതായി പോയി. അതൊക്കെ ഓർക്കണമല്ലോ. അതെന്തായാലും അങ്ങനെ ഉണ്ടാവും. ആയിക്കോട്ടെ, ഉണ്ടായിരുന്ന കൊച്ചുങ്ങൾ കൊറേ പേരുണ്ട്. ആയിക്കോട്ടെ മോളെ, അനുഗ്രഹിക്കട്ടെ. മോള് മറ്റൊത്തിരി കുട്ടികൾക്ക് വേണ്ടിട്ടല്ലേ ഇത്രയും സഹിക്കുന്നത്. കാരണം സാർ ഒത്തിരി കുട്ടികൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട. ചേച്ചി, ഹലോ. ആ ഹലോ, എന്താണ്? ഹലോ, ആ പറഞ്ഞു. ഇപ്പം എന്നാന്ന് വെച്ചാല് ഇവളുടെ പ്രശ്നം മാത്രമല്ല, വേറെ പിള്ളേരൊക്കെ ഉണ്ട്. നമ്മള് പരാതിപ്പെടാനൊന്നും പോയില്ല. അവൾ ഇത്ര നാളായിട്ട് ഇത് പറഞ്ഞില്ലായിരുന്നു. കുറച്ചു ദിവസം മുമ്പാണ് ഇവള് വീട്ടിൽ തന്നെ പറയുന്നത്. ഈ ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ഇപ്പം എന്നാ പറഞ്ഞതുപോലെ പിള്ളേരെ ചേർത്ത് പിടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ടീച്ചേഴ്സ് ആകുമ്പം ചേർത്ത് പിടിക്കും, വിഷമം വരുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ചേർത്ത് പിടിക്കും, അത് ശരിയാണ്. എന്ന് പറഞ്ഞ് രാത്രിയിൽ റൂമിൽ വിളിച്ച് വെട്ടിപ്പിടിച്ച് കിടക്കുന്നത് അതൊരു സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു അധ്യാപകൻ പെൺപിള്ളേരെ പിടിച്ച് ചേർത്ത് പിടിച്ച് കിടക്കുന്നത് അത്ര വലിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനത് യോജിക്കുന്നുമില്ല. ഇപ്പോൾ ടീച്ചറാണ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ടീച്ചറാണെങ്കിലും ചിലപ്പോൾ ആ പിള്ളേരെ ചേർത്ത് പിടിക്കും, കെട്ടിപ്പിടിക്കും, അതൊക്കെ ഓക്കെ. പക്ഷെ രാത്രിയിൽ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതല്ല ആ സ്നേഹം. മോനെ, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു തോന്നിയാസം ചെയ്തില്ലോ കൊച്ചിനോട്. സാർ അത് പറയുന്നു ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ സാർമാര്? ശരിയാടാ, ശരിക്കും പറയുമ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഒരു പല കുട്ടികളോടായിട്ട് സാർ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല മോനെ, അത് മോനെ എന്താണ് ഇവളോട് കേറി കിടക്കാൻ പറഞ്ഞോടി? അങ്ങനെ കേറി കിടക്കാൻ പറയേണ്ട ആവശ്യം ആയിരിക്കുന്ന ആവശ്യം പറയണോ? ഒരു കേറി സാറ് പറഞ്ഞ ഇത് കേറി കിടക്കാൻ പറയണോ? അങ്ങനെ പറയണോ? ഒരു പെങ്കൊച്ചു പറയണ്ടാണോ? സാറിന്റെ മോളാണ് ആ സ്ഥാനത്തെങ്കിൽ സാർ ഒന്ന് ചിന്തിച്ചു നോക്കി. ഹലോ, ആ പറഞ്ഞു മോളെ. ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. സാറ് കോച്ചിങ് നിർത്തി, പിള്ളേർക്ക് കോച്ചിങ്ങും കൊടുക്കുന്നില്ല, ഇനി ഒരു പരിപാടിക്കും പോകുന്നില്ല. ഇനി ഒരു കുട്ടീനെ ഓക്കെ, പക്ഷെ അതുകൊണ്ട് ഇത്രയും നാളായിട്ട് ഇതല്ലേ അവിടെ തുടർന്നുകൊണ്ടിരുന്നത്? ഓരോ കുട്ടികളുടെ അനുഭവം, പിള്ളേരെ നമ്മള് പേരൻസ് അവിടെ കുട്ടികളെടുത്ത് പോയാല് കുട്ടികൾക്ക് പേരൻസിനോട് സംസാരിക്കാൻ പോലും ഒരു ഇത് കൊടുക്കുന്നില്ല. അത്ര പോലും സംസാരിപ്പിക്കാതെ സാർ അവിടെ ഇങ്ങനെ വെച്ച് വെച്ച് ഇവരുടെ മൈൻഡ്, ഇവിടുന്ന് പോയ കൊച്ചല്ല വീട്ടോട്ട് വരുമ്പോ ഉള്ളത്, വേറെ മൈൻഡാണ്. ഇത്രയും നാളായിട്ട് ഇത് വീട്ടിൽ പോലും പറയാതെ ഇവള് മനസ്സിൽ വെച്ച് വെച്ച് ഇങ്ങനെ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് ഇപ്പോഴാണ് ഇത് പറയുന്നത് വരെ. ഇത്രയും നാൾ ഇത് പിടിച്ചു വെച്ച് വേറൊരു ഇതിലായിരുന്നു ഇരുന്നത്. അത്ര മാത്രം ഇവരുടെ പിള്ളേരുടെ മൈൻഡിന് പറ്റുന്നുണ്ട്. അവിടെ വരുന്ന ഓരോ കുട്ടികളുടെ മൈൻഡിന് അതേപോലെ സാറ് സെറ്റാക്കി സെറ്റാക്കി പിള്ളേരെ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് വളരെ മോശമാണ് സാർ. ഓക്കെ സാർ, എനിക്ക് മനസ്സിലായി. സാറിന് തെറ്റ് മനസ്സിലായോ? ഇതിനു മുമ്പ് സാറിന്റെ പേരിൽ കേസ് ഉണ്ടായതും പ്രശ്നം ഉണ്ടായതൊക്കെ സാറിന് അറിയാലോ. അപ്പൊ സാറാണ് അത് പറഞ്ഞല്ലോ. സ്പോർട്സ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും, സ്പോർട്സ് നല്ല മോനെ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അത് സാറിന് നല്ലത്. സാറിന് ഇത്രയും വിശ്വസിക്കുന്ന ഒരു ഭാര്യ സാറിനുണ്ടെങ്കിൽ, ഇപ്പൊ പറഞ്ഞു സാറിന് വിശ്വാസമാണ്, ചേർത്ത് പിടിച്ച് കിടന്നെന്ന് പറഞ്ഞപ്പോഴും സാറിന് വിശ്വാസമാണെന്ന് പറഞ്ഞൊരു ഭാര്യയാണ് സാറിത്തെ നല്ല ചീറ്റ് ചെയ്തെന്ന് സാർ ഓർക്കണം. സാറിന് പിള്ളേരുണ്ടല്ലോ.
എങ്ങനെയെങ്കിലും മോനെ സാറിന് രക്ഷിക്കാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മള് പരാതിപ്പെട്ടിട്ടോ ഒന്നുമില്ല. ഇവള് ഈ കാര്യം ഇപ്പോഴാണ് പറയുന്നത് വരെ ഇത്ര നാളാണ്. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ സാർ സത്യമായിട്ടും അന്ന് തന്നെ പരാതിപ്പെട്ട് എന്തെങ്കിലും ചെയ്തേനെ, അല്ലെങ്കിൽ ഒന്നല്ല സാർ അവിടെ വന്ന അടിയെങ്കിലും തന്നേനെ. ഇപ്പൊ ഇത്ര വൈകി പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും ദൂരമായിട്ട് ഞങ്ങൾ വരുന്നുമില്ല, ഒന്നിനും വരുന്നുമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളല്ല. നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് അന്നേരം ചെയ്താൽ, ഇത്രയും താമസിച്ചു പോയതുകൊണ്ടാണ്. പിന്നെ ഇതുമായിട്ട് പല കുട്ടികൾക്കും ഇപ്പൊ അനുഭവം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു, നമുക്കറിയത്തില്ല. എനിക്കറിയത്തില്ല, ഞാൻ അവിടെ വന്ന് സാറിന് രണ്ടോ മൂന്നോ വട്ടം കണ്ട പരിചയമുള്ളൂ, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഇവള് പറഞ്ഞത് കേട്ടത് സാറ് സത്യം പറയാം, ഞങ്ങൾക്ക് നല്ല ദേഷ്യം വന്നു. സാറിന് വിളിക്കാൻ പോലുള്ള ഇത് നമുക്ക് മൈൻഡിൽ നിന്ന് പോയി. സാറിപ്പം ഗ്രൗണ്ടിൽ നിന്നോ അവിടുന്നോ സ്കൂളിൽ നിന്നോ ഇവളെ കെട്ടിപ്പിടിച്ചെന്നോ ചേർത്ത് പിടിച്ചെന്നോ പറഞ്ഞാൽ ഓക്കെ, പക്ഷെ സ്വകാര്യമായിട്ട് റൂമിൽ നിന്ന് കെട്ടിപ്പിടിച്ചു അങ്ങനെ പറയുമ്പം ചേർത്ത് പിടിച്ചു പറയുമ്പോ അത് വളരെ മോശം തന്നെയാണ് സാർ. സാറിന് തെറ്റ് മനസ്സിലായെങ്കിൽ നമുക്കിപ്പൊ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. സാർ ഇപ്പൊ എന്ത് പറഞ്ഞാലും നമുക്ക് പറ്റില്ല, നമ്മൾ പരാതിപ്പെട്ടിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഉള്ള കാര്യം ആര് ചോദിച്ചാലും സാർ ചെയ്തതാണെങ്കിൽ അവക്ക് അനുഭവം എന്താണോ അത് അവള് തുറന്നു പറഞ്ഞിരിക്കും, അത്രമാത്രം. അറിയില്ല മോനെ, സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാർ തെറ്റ് ചെയ്തില്ലെന്ന് സാറ് പറയുന്നുണ്ടെങ്കിൽ പിന്നെ സാർ എന്തിനു പേടിക്കുന്നേ? സാർ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനു പേടിക്കുന്നു? പേടിക്കുന്നല്ല മോനെ, അറിയാലോ ഇങ്ങനെ വന്നു കഴിയുമ്പോ പിന്നെ അനുഭവിക്കേണ്ടി വരുന്നത്. സാർ തെറ്റ് ചെയ്തില്ല, സാറ് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാ. അത് തെറ്റ് ചെയ്തില്ല, നമ്മൾ എന്തിനാ പേടിക്കുന്നത് സാർ? നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ വന്നിട്ട് ഇത് ചെയ്ത് കണ്ടോ മോൻ, ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം? എന്താ കാര്യം ജീവിച്ചിട്ട്? സാർ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? സാർ ഒന്നല്ല പറയുമ്പോ ആളോട് കേറി കിടക്കാൻ പറയുമ്പോ സാർ എന്തുകൊണ്ടും അതിനെ വിലക്കിയില്ല. അവളും എന്റെ എന്നെ ഞാൻ കേട്ടിട്ടില്ല മോനെ അങ്ങനെ പറയുന്നത്, എനിക്കറിയില്ല. അത് സാറ് കേക്കാം, സാറിന് മുമ്പിൽ നിന്നല്ലേ പറഞ്ഞത്? എനിക്കറിയില്ല മോനെ, എന്റെ അടുത്ത് നല്ല പറഞ്ഞു. പിന്നെ അന്നാ പിന്നെ സാർ എന്തിനെ കൂടെ കേട്ട് കിടക്കാൻ പറയുന്ന എന്തിനാ സാർ? അങ്ങനെ എന്തിനാ അതിന്റെ ആവശ്യം? എന്താറിയാവോനെ? എനിക്കൊന്നും അറിയത്തില്ല. സാറിന്റെ പിള്ളേരായിരിക്കും, സാറ് ട്രെയിനിങ് കൊടുത്ത് സാറിന്റെ അടുത്ത് നിന്ന് ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുള്ള പിള്ളേരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സാറിന് എനിക്ക് അവിടെ ആകെപ്പാടെ ഇവിടെ ഉണ്ടായിരുന്ന എനിക്ക് വേറെ അവിടുത്തെ ഒരു പിള്ളേരെ എനിക്കറിയത്തില്ല. ബാക്കിയുള്ള പിള്ളേർ സാറ് എങ്ങനെയൊക്കെ എവരോടൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ടോ അവരായിരിക്കും ഇതിന് പിന്നിൽ. അപ്പൊ സാറിനറിയാം ആരോടൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. സാറ് അത് റിവൈൻഡ് ചെയ്ത് നോക്കുക, നമുക്കറിയത്തില്ല, നമ്മൾ പരാതിപ്പെട്ടിട്ടില്ല. ഓക്കെ, ഏതായാലും സാറ് ചെയ്തതെന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. എന്റെ അനിയത്തിയുടെ അനുഭവം മാത്രം അവള് കുറച്ചു ദിവസം മുമ്പാണ് പറഞ്ഞത് മാത്രം നമുക്കറിയത്തുള്ളൂ. ഏതായാലും ഇവളുടെ അനുഭവം മാത്രം ഞങ്ങൾക്ക് അറിയത്തുള്ളൂ, വേറൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങള് പരാതിപ്പെട്ടിട്ടുമില്ല. ഞങ്ങള് പരാതിയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ആര് കൊടുത്തതാ പരാതി? പരാതി കൊടുത്ത നമുക്കറിയത്തില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും പരാതി കൊടുത്തിട്ടില്ല, കാരണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അത്രയും ദൂരം അവിടെ വരെ വരാനുള്ള ഇതൊന്നും ഇല്ല. ഞങ്ങൾ അറിഞ്ഞത് ഇപ്പാണ്, നേരത്തെ അറിഞ്ഞാൽ ഞങ്ങൾ നന്നേ പരാതി കൊടുത്തേനെ. ഇപ്പൊ ഇത്ര വയ്യോണ്ട് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ഞങ്ങൾക്കൊന്നും പറയാനൊന്നും ഇല്ല. എന്തായാലും ശരി കേട്ടോ, സന്തോഷം. ശരി. ഈ മനുഷ്യൻ ഒരിക്കലും വെളിച്ചം കാണരുത് എന്നതാണ് അഭ്യർത്ഥന. കാരണം കായിക രംഗത്തേക്ക് കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ അവർ ബഹുമാനിക്കും, ആദരിക്കും, അവർക്ക് ചൂടന്മാരായിരിക്കും പലപ്പോഴും കായികാധ്യാപകന്മാർ. പക്ഷേ ഈ പെൺകുട്ടികളെ ഇങ്ങനെ പീഡിപ്പിക്കുക, ലൈംഗികമായി പീഡിപ്പിക്കുക, എന്നിട്ട് അതിനെ നുണ പറയുക, ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചില്ല എന്ന് പറയുന്ന നേരായിരിക്കാം, ആ പെൺകുട്ടിയെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടിയെ മുറിയിൽ ഒറ്റയ്ക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാൻ അയാൾ നിർബന്ധിച്ചിരിക്കുന്നു, അങ്ങനെ ചെയ്തിരിക്കുന്നു, സമ്മതിക്കുന്നു. എന്നാൽ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും അതിലൊരു പെൺകുട്ടി സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് പീഡനത്തിന് കൂട്ടുനിൽക്കുകയും മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കും, ആ പെൺകുട്ടിയെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇത്തരം സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇയാൾ അധ്യാപകർക്ക് നാണക്കേടാണ്, കായികാധ്യാപകർക്ക് നാണക്കേടാണ്, ഭർത്താക്കന്മാർക്ക് നാണക്കേടാണ്, പിതാക്കന്മാർക്ക് നാണക്കേടാണ്, വൃത്തികെട്ടവനാണ്. ഒരു കാരണവശാലും ഇയാൾ വെളിച്ചം കാണരുത്, ഇയാളെ ജയിലിന് പുറത്തേക്ക് വിടരുത്, ഇത്രയും വൃത്തികെട്ട ഒരുവനെ ഒരിക്കലും പുറത്തേക്ക് വിടരുത്. ഈ മിനീഷ് എന്ന് പറയുന്ന വൃത്തികെട്ടവനെ, മനുഷ്യദ്രോഹിയെ, കുലദ്രോഹിയെ സ്ഥിരകാലത്തേക്ക് ജയിലിലടക്കുകയാണ്.